എസ് പി എ ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും എ ഐ സി സി നാഷണൽ സ്പോക്സ് പേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് ദിവ്യയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. 2024 ജനുവരി 25 ദിവ്യയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവും ഭർതൃമാതാവും മകളെ ജാതിയാധിക്ഷേപം നടത്തി നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് ദിവ്യയുടെ പിതാവ് ശങ്കരൻ പഴയങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ദിവ്യയുടെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും ഡോക്ടർ ഷമ മുഹമ്മദ് ആവശ്യപ്പെട്ടു. ഭർത്താവിന്റെ സൈഡിൽ നിന്നും ഭർത്താവും ഭർത്താവിന്റെ അമ്മയും കുറെ നാളായി പീഡിപ്പിക്കുന്നു. ദിവ്യയുടെ അച്ഛനൊരു ദളിതാണ്. എപ്പോഴും ഈ ആക്ഷേപം, ഈ ദളിതാക്ഷേപം, കാസ്റ്റ് ആക്ഷേപം, ജാതി ആക്ഷേപം പറഞ്ഞിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരാണ്. പോലീസ് ഇതിനുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിനുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ദിവ്യക്ക് നീതി വേണം, ന്യായം വേണം. അതിന് പോലീസ് ഉടനെ അന്വേഷിക്കണം. ഇത് ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ത്രീക്ക് നീതിയും ന്യായവും കിട്ടാത്ത സംസ്ഥാനമാണെന്ന് നമുക്കറിയാം കേരള. പക്ഷെ ഈ കേസിൽ ഞങ്ങൾക്ക് നീതി വേണം, ന്യായം വേണം. പോലീസ് ഉടനെ അന്വേഷിക്കണം. ബിക്കോസ് അവളെ ലാസ്റ്റ് വാട്സാപ്പ് ചാറ്റിൽ എന്തായിരുന്നു അവരെ സിസ്റ്ററോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് മടുത്തിരിക്കുക ഈ ജാതി ആക്ഷേപം എൻ്റെ മേലെ. അവരെന്നെ പീഡിപ്പിക്കുന്ന കുറേ നാളായിട്ട് ജാതിൻ്റെ മേലെ. എൻ്റെ അച്ഛൻ ഒരു ദളിതായുണ്ട്, മറ്റേ ഫാമിലി വേറെ ജാതിയാണ്. അപ്പം ഇതിൽ എൻ്റെ ഒരേ ഒരു ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഉടനെ FIR ഫയൽ ചെയ്ത് ഒരു കേസിൻ്റെ അന്വേഷണം വേണം. ദിവ്യക്ക് ഉടനെ നീതിയും ന്യായം വേണം. തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും ദിവ്യയുടെ പിതാവ് കണ്ണൂർ റൂറൽ എസ് പിക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് ഇന്നലെ പോലീസിൽ എസ് ഐയും വന്നെന്ന് പറഞ്ഞു. അവർ വന്നിട്ടും വന്ന ഞങ്ങളടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, അതേ മരുന്നിനായവരോട് ചോദിച്ചു തോന്നി. നമ്മളോട് പറഞ്ഞ അങ്ങനെ നിങ്ങൾ നമ്മളെ ഇതായിട്ട് കാണാന്നല്ല ചെയ്യുന്നത്, നമ്മൾ നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയായിരുന്നു നടക്കുന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ്, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കരുണാകരൻ എന്നിവർ ദിവ്യയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.